രാസവളത്തേക്കാൾക്ക് പവർഫുള്ളായിട്ടുള്ള നല്ലൊരു വളമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മലസ്റ്റോമ പ്ലാന്റ് എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ അപ്പം ഇതിന്ന് പെട്ടെന്ന് പെട്ടെന്ന് വേര് വേരുപിടിപ്പിച്ച് എടുക്കാനുള്ള ടിപ്സ് അടങ്ങിയ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക നിറച്ച് പൂക്കൾ ഇതേപോലെ കിട്ടാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ നഴ്സറിയിൽ നിന്നൊക്കെ തൈകൾ മേടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കൃത്യമായിട്ട് നടുന്നതെന്ന് കൂടി കാണിക്കുന്നുണ്ട് നല്ല ആഴുള്ള കുഴിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ഒരടി താഴ്ച അതേപോലെ തന്നെ ഒരടി വിസ്തീർണത്തിൽ നമ്മൾ കുഴിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടിഭാഗത്ത് ടോപ്പ് സോയിൽ നന്നായിട്ട് ഒര അടിയെങ്കിലും നന്നായിട്ട് അത്രയെങ്കിലും നമ്മൾ നന്നായിട്ട് കൊത്തിപ്പൊടിച്ച പിന്നെ മണ്ണ് ഇട്ട് കൊടുക്കാനായിട്ട് ടോപ്പ് സോയിൽ സോയിലിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് കുറച്ച് വേപ്പും മണ്ണാക്കും എല്ല് പൊടിയും അതേപോലെ തന്നെ ചാണകപ്പൊടിയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുറച്ച് ഭാഗം അടിഭാത്ത് ഇത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പോട്ടിലൊക്കെ വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് മണ്ണിൽ നടന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ അപ്പോൾ നമ്മൾ ഇന്ന് നടുന്നത് വെള്ള കളറിൽ പൂക്കൾ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ മെലസ്റ്റോമിനിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ നടന്നത് അപ്പോൾ കുറച്ച് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് താഴ്ത്തി കുഴിയെടുത്ത് ടോപ്പ് സോയിൽ അടിയിൽ അര അടിയെങ്കിലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്ലാന്റ് വെക്കുക എങ്കിലാണ് പെട്ടെന്ന് അടിഭാഗത്തേക്ക് വേര് നന്നായിട്ട് ഇറങ്ങിപ്പോകുള്ളൂ ഇതേപോലെ മൂത്ത സീഡ് വരും ഇതിൽ ഇത് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താലാണ് കണ്ടോ അടിഭാഗത്തുള്ള ഒരു ബ്രാഞ്ച് നന്നായിട്ട് പെട്ടെന്ന് വലുതാവേ വരുവുള്ളൂ അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും നമ്മൾ പ്ലാന്റ് നടാനുള്ള കുഴിയെടുത്ത് വച്ച് ഒരു പിടി കുമ്മായം അല്ലെങ്കിൽ ചുണ്ണാമ്പ് കലക്കി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു കുഴി ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ ഒന്ന് നനച്ചു കുടിയും കൊടുക്കുക ഇനി വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൂത്ത പയറും അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചിലേട്ടോ ഷീമക്കുന്നയുടെയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ അല്ലെങ്കിൽ ധ്രുതരാഷ്ട്ര പച്ചയുടെ ഇലയോ നമുക്ക് എടുക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ ഇത് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം പ്രത്യേക രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇവിടെ നമ്മൾ കണ്ടോ നല്ല വേര് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് റൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അതുകൊണ്ടാണ് ചട്ടിയിൽ നടന്നതിലും നല്ലത് നമുക്ക് എങ്ങനെയായാലും മണ്ണിൽ നടന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ചട്ടിയിൽ നട്ടാൽ റിസൾട്ട് വളരെ കുറവാണ് അതുകൊണ്ടാണ് മണ്ണിൽ നടാൻ പറയുന്നത് ഇനി മുന്നേ പറഞ്ഞ ഇലകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പത്ത് പതിനഞ്ച് ദിവസം നന്നായി വെള്ളത്തിലിട്ട് വയ്ക്കുക മൂന്ന് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് അരിച്ചെടുക്കുക പ്രത്യേകം അഴുകിയിട്ടുണ്ടാവും ഇതെല്ലാം നന്നായിട്ട് അഴുകിയിട്ടുണ്ടാവും ഇതരിച്ചെടുത്ത് നമുക്ക് ഇലയിൽ തെളിച്ച് കൊടുക്കാം ആ ചണ്ടി അടക്കം നമുക്കിതിൻ്റെ അടിയിൽ ഒഴിച്ചു കൂടിയും കൊടുക്കാം അപ്പോൾ നല്ല റിസൾട്ടാണ് നന്നായിട്ട് പൂക്കൾ വരും നല്ല രാസവളം വരെ മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു നല്ല വളമാണ് അപ്പോൾ നമുക്ക് ഡയല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റായിട്ട് ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇലയിൽ തെളിച്ചു കൊടുക്കാം അടിയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഉറുമ്പൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അരിച്ചെടുത്തിട്ട് ചൂട്ടൻ ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതിൻ്റെ ചണ്ടിയില്ലെങ്കിൽ നമുക്കിതിൻ്റെ അടിഭാഗത്ത് കുറച്ച് മണ്ണിട്ട് മൂടി വയ്ക്കാം എന്നാലും വളരെയധികം റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഫോളോ ചെയ്യുക ഇതുവരെ ലൈക്ക് തരാൻ മറന്നവർ ഒരു ലൈക്ക് തരുക അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ടുവെച്ചോ ഒന്നും മറക്കാതെ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ